നേരത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച ഒരു സ്കാനർ ആയിരുന്നു, ഒരു മൊബൈൽ സ്കാനർ ആയിരുന്നു ക്യാം സ്കാനർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ ഏകദേശം 59 ആപ്ലിക്കേഷനുകൾ, ചൈനയുടെ ആപ്ലിക്കേഷനുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു. ആ ഒരു സമയത്ത് ക്യാം സ്കാനർ എന്ന ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനും ബാൻ ചെയ്തതോടുകൂടി കൂടുതൽ ആളുകൾ ഇപ്പോൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഏറ്റവും മികച്ച, എന്നാൽ നിങ്ങളെടുക്കുന്ന ഏത് സ്കാനർ വേണമെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ വളരെ നല്ല സ്കാനറോട് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സ്കാനറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുപാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും, പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് സ്കാനിംഗ് എന്നൊരു ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും, അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ചോദിക്കും, ഇവിടെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ആൻഡ് സെൻഡ് ഓപ്ഷണൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്ത് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമുക്കൊരു പെർമിഷൻ കൂടി കൊടുക്കാനുണ്ട്. പെർമിഷൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമുക്ക് സ്കാനറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് സ്കാൻ ചെയ്തെടുക്കുന്നത് കാണിച്ചുതരാം. നിങ്ങളുടെ ഗാലറിയിൽ ഏതെങ്കിലും ഫോട്ടോസുകൾ സ്കാൻ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ഈ താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഒരുപാട് ഫോട്ടോ കാണാൻ സാധിക്കും. അത്തരം ഫോട്ടോകൾ സ്കാൻ ചെയ്തെടുക്കാനുള്ള ഫോട്ടോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മുകളിലോട്ട് വലിച്ചു കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സ്കാൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ ഒരു ബാഡ്ജ് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് നമുക്ക് ഈ ഫോട്ടോ അകത്ത് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്കാനറായിട്ട് വരുന്ന ഈ ഒരു ബാഡ്ജിന് കൃത്യമായിട്ടൊരു ലൈൻ വരുന്നത് കാണാൻ സാധിക്കും. ആ ലൈന് പാകമാകുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കുക. കാണാൻ സാധിക്കും, ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ കൃത്യമായിട്ട് ലൈന് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി വെക്കാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് കംഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കംഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ വളരെ കൃത്യമായി നല്ല ക്ലിയറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ സ്കാനറായിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അതിന് മറ്റേതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തിലുള്ള ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള, കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുള്ള ഫോട്ടോ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാൻ ശേഷം ഇതുപോലെ കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിനിടെ മോർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാൻ സാധിക്കും റൊട്ടേറ്റ് ചെയ്യാനുള്ളതും. ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ടൈറ്റിൽ പേര് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കുക. ശേഷം നിങ്ങൾ ഗാലറിയിലേക്കാണോ അതല്ല PDF ആയിട്ടാണോ വേണ്ടത് എന്നുള്ള ഓപ്ഷനുണ്ട്. സാധാരണ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി തന്നെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് PDF വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗാലറിയിൽ സേവ് ആകുന്നതിന് വേണ്ടിയും PDF ആകുന്നതിന് വേണ്ടി രണ്ടും ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക, നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു PDF ആയിട്ടും പിന്നെ ഒരു ഫോട്ടോ ആയിട്ടും ഇത് സേവ് ആയിട്ടുണ്ട് നമ്മുടെ ഗാലറിയിൽ. ഇനി നമുക്ക് PDF ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ നമ്മൾ PDF ഓപ്പൺ ചെയ്യുന്ന പോലെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് PDF ഓൺ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫോട്ടോ ഓപ്പൺ ആകുന്ന പോലെ ഗാലറിയിൽ ആ ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ടും വളരെ കൃത്യമായിട്ടും നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് സ്കാനറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലിൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചത്. ഇനിയും സ്കാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്യാമറയുടെ ചിഹ്നമുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.